Sri Vadu Soman. Sir, Bahumanapetta Dhanamantri Sri K. N. Balagopal avatharippicha budgetine njan poornamayum anukoolikkayum abhinandikkayum cheyyunnu. Navakeralam srishtikkuka enna valiya lakshyathode 25 varsham munnil kandana paddhathikal aasoothranam cheythittullathu. പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും കേരള ബഡ്ജറ്റിൽ താങ്ങും തണലുമായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ February 1 കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് സംഘപരിവാറിൻ്റെയും BJP യുടെയും ബഡ്ജറ്റായിരുന്നു. കോർപ്പറേറ്റുകൾക്ക് വാരിക്കോരി ആനുകൂല്യം നൽകുന്നതിൽ അവർ നല്ല ജാഗ്രതയാണ് പുലർത്തിയത്. കോർപ്പറേറ്റ് നികുതി 30% നിന്ന് 22% കുറച്ച് 1.45 ലക്ഷം കോടി രൂപ അവർക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തു. 1% താഴെ വരുന്ന കോർപ്പറേറ്റുകളുടെ വരുമാനത്തിൽ 46% വർധനവ് ഉണ്ടായത്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിച്ച് കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഓഹരികൾ വിൽക്കുന്ന ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് ഏറ്റെടുക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ വിലക്ക് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. 118 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന 1400 കോടി നിക്ഷേപ മൂല്യമുള്ള ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. നഷ്ടം പറഞ്ഞ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനിരുന്ന ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ 145.6 കോടിയുടെ ബാധ്യതയാണ് സംസ്ഥാന സർക്കാർ തീർത്തത്. അങ്ങനെ LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിൽ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നമ്മുടെ കേരളത്തിന് തിരിച്ചു കിട്ടി. സർ, രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് വൻതോതിൽ അധികരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം ഇത്തവണയും വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. എന്നാൽ സംസ്ഥാന ബഡ്ജറ്റിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 12 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുവാനും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ വർഷം 50 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുവാനും പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങേയറ്റം പ്രശംസനീയമാണ്. സർ, കഴിഞ്ഞ വർഷം October കൊക്കയാർ കൂട്ടിക്കൽ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിലും പ്രകൃതിക്ഷോഭത്തിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. പ്രളയത്തിൽ തകർന്ന പാലങ്ങൾ പുനർനിർമ്മിക്കുവാൻ സംസ്ഥാന ബഡ്ജറ്റിൽ 92.88 കോടി രൂപ വകയിരുത്തിയത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെയും ജനങ്ങളോടുള്ള കടപ്പാടിനെയുമാണ് സൂചിപ്പിക്കുക. സർ, പ്രളയത്തിൽ തകർന്ന മൂഴിക്കൽ, കൊക്കയാർ പാലം, ഏന്തയാർ പാലം, പൊരികണ്ണി പാലം, പാലൂർക്കാവ് പാലം എന്നിവ പീരിമേട് മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പാലങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ട തുക അനുവദിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ അപേക്ഷിക്കുകയാണ്. സർ, മോഡിയും യോഗിയും ചേർന്ന് നമ്മുടെ രാജ്യത്ത് വർഗീയത പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഭരണത്തിൽ എത്തി നാടിനെ കുട്ടിച്ചോറാക്കുന്ന പ്രവൃത്തികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കോവിഡിനെ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ടു. വാക്സിനേഷനിൽ വലിയ നേട്ടം കൈവരിച്ചു. 100 ദിന പരിപാടി തൊഴിൽ രംഗത്ത് കുതിച്ചയാട്ടമുണ്ടാക്കി. കിടപ്പാടം പൗരന്മാരുടെ അവകാശമായി പ്രഖ്യാപിച്ച സർക്കാരാണ് നമ്മളുടേത്. എന്നാൽ പട്ടിണി പാവങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം വെട്ടിക്കുറയ്ക്കുന്ന മോഡി സർക്കാരിന് നയങ്ങളുടെ നേർസാക്ഷിയായിരുന്നു കേന്ദ്ര ബഡ്ജറ്റ്. ഭക്ഷ്യ സബ്സിഡികൾക്കുള്ള തുക 28% വെട്ടിക്കുറച്ചു. എന്നാൽ സംസ്ഥാന ബഡ്ജറ്റ് പൊതുവിതരണ മേഖലയ്ക്ക് 2063.64 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന റേഷൻ കടകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ്. കേന്ദ്ര ബഡ്ജറ്റിൽ രാസവള സബ്സിഡിയിൽ 34,900 കോടിയുടെ കുറവാണ് ഉണ്ടായത്. യൂറിയയ്ക്കുള്ള സബ്സിഡിയിൽ 12,000 കോടിയുടെ കുറവുണ്ടായി. എന്നാൽ സംസ്ഥാന ബഡ്ജറ്റിൽ തോട്ടം മേഖലയിൽ ഉണർവേകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. റബ്ബർ ബോർഡിന് കേന്ദ്ര ബഡ്ജറ്റിൽ 268.76 കോടി രൂപയാണ് മാറ്റിവെച്ചത്. എന്നാൽ സംസ്ഥാന ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷം 54 കോടി രൂപ അനുവദിച്ച സ്ഥാനത്ത് ഇക്കുറി 500 കോടി രൂപ മാറ്റിവെച്ച് ചരിത്രം സൃഷ്ടിക്കുകയാണ് നമ്മുടെ ധനകാര്യമന്ത്രി ചെയ്തിട്ടുള്ളത്. മൂല്യവർദ്ധിത കൃഷിയും ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ 7 ജില്ലകളിലായി അഗ്രിടെക് ഫെസിലിറ്റി കേന്ദ്രങ്ങൾ ആരംഭിക്കുവാൻ 75 കോടി രൂപ അനുവദിച്ചത് എടുത്തു പറയേണ്ടതാണ്. വിള ഇൻഷുറൻസിന് 30 കോടി രൂപയും മലയോര മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കേടുകൂടാതെ
Upavok Takal Letiku and La Cold Storage in a Cold Chain Sauri and Chakti Padutu and Patikodi Beam, Vagair Tiada, Karshagar Kare, Ashwas and Nalguna per Cabernangla. Sir Totam Nayam, Nadapaki, Nadapilaki, Urivasham Pinidum Bloom, Totangal Pudia, Hidavala Kashi, and the Kalan Arabigal Mandagedilan. Toto Udamagal, the Yoga Matrain, Vagam Blichuti, Chacha Narati, Adinda Praramphan Arabigal, Sugari Kendai Tunda. Totam Mekhle Matram Asrai Chirikuna Pyramid Mandalatil Irvatran to Varshamai Nailair and Hector Taylor Totangal Tota Udamagal Ubechichuvi Kadagari Kadakuyan Pregardi Ukongal Kirtimai Prayojana Purtade Nashchubogna Sidishamana Nelevirula Udamagal Ubechichuvoya Chindalar Laundry Kotamala Bonami Totangi Totangal Sarkar Dani Etadukuim Kishiva Upini, El Pitcher, Farm Tourism, Matrikishik, Prayodan Purthun Ridil, Pregri Pongal, Kritimai, Prayodan Pertikunda, Padadigal, Avish Kerichal, Tirtiaim, Tolaimim, Adabola than a Samstanathin, Sambat Karnak, Valeriadium, Sagaira Mairikim. Ira Kanakin, Hector Bumi, Adru Prayodanu Milade, Kadagari Kadakanuda, Urutulali Protan, Nanulil, Valera Sangaragaramaya, Kalchia. Idenal Totam, I am Kritimai, Narapilakuim, Adrude. Pudia Badadigalum, Avish Kericha, Narapilak and the Aitunda. Some stand in the Motam Kashiyo is through the Ude, Irivatiade point Anjish Adamanum, Totam Mekleane, Enulayadhartium, Tirichari and the Aitunda. And Dair Tianu Rubavere, Urigilo, Yelatun Dair another, Ipol, Yedunuti and the Rubi Koranirikian, Elam Karshagar, Tangival and Algu and Kendra Sarkaril, Sarkar, Shaktamaya, Samardam, Chelitanda the Aitunda. Navagaralam Sestikia, and the Valia Lechetode. 25 വർഷം മുന്നിൽ കണ്ട ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ പൂർണ്ണമായും അനുകൂലിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ തോട്ടം മേഖലയുടെ സ്ഥിതിവിശേഷങ്ങൾ മാറ്റിയെടുക്കുവാൻ സമൂലമായ ചർച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും അതേപോലെ തന്നെ തൊഴിൽ വകുപ്പിന്റെയും വ്യവസായ വകുപ്പിന്റെയും സംയുക്ത യോഗം വിളിച്ചുകൂട്ടി അടിയന്തരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ കാര്യത്തിൽ ഗൗരവതരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു തോട്ടം മേഖല അടക്കം നമ്മുടെ ഹൈറേഞ്ച് പ്രദേശങ്ങളിലെ മിക്കവാറും തൊഴിലാളികളെല്ലാം തന്നെ കടക്കണിയിലാണ് അവർക്കെല്ലാം തന്നെ റവന്യൂ റിക്കവറി നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് അവരുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ കടക്കണിക്ക് ഒരു തെല്ല ആശ്വാസം പകരുവാൻ കുറേ സാവകാശം അനുവദിക്കുവാനുള്ള നടപടിയും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഒരിക്കൽ കൂടി ഈ ബഡ്ജറ്റിനെ പൂർണ്ണമായും പിന്താങ്ങുന്നു